ദൈവം പോലും എന്നെ ഈ ഒരു മോഡ് കളിക്കാൻ സമ്മതിക്കുന്നില്ല. തിരുവനന്തപുരത്ത് ഇപ്പൊ നല്ല ഇടി മഴയാണ്. എനിക്ക് ഒരുപാട് നേരം പി സി ഓണാക്കിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നല്ല ഷോർട്ട് ആയിരിക്കും. പക്ഷെ എനിക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്നിരുന്നിട്ട് ഇന്ന് എന്തായാലും എനിക്ക് ഈ ഒരു ക്രിയേറ്റീവ് മോഡ് പഠിക്കാനുള്ള സമയം കിട്ടൂല. അതിന് പകരം നമുക്ക് ഇന്നലെ ഞാൻ എന്റെ ഒരു ക്ലിപ്പ് ബോർഡിലിട്ട് ആടിയത് ഈ ഒരു എൻട്രോ ഡ്രാഗനെ കൊല്ലുന്നതിനെ പറ്റി ആലോചിക്കുക. ഇന്ന് തന്നെ പോയി ഡ്രാഗനെ കൊല്ലാനല്ല, ആ ഒരു ഡ്രാഗനെ കൊല്ലാൻ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു എൻട്രപ്പേളും പിന്നെ ഒരുപാട് ആ ഒരു ബ്ലേസ് പൗഡറും വേണ്ടി വരും. അതിനുവേണ്ടി നമുക്ക് ഇന്ന് നെതറിലോട്ട് കയറി ആ ഒരു ബ്ലേസ് റോഡ് കുറച്ച് നടത്തിട്ട് വരാം. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു നെതറിലോട്ട് പോയിട്ട് ആ ബ്ലേസിനെ ഞാൻ കുപ്പിക്കകത്ത് പിടിച്ചോണ്ട് വന്നതല്ലാതെ ആ ബ്ലേസിനെ ഞാൻ കൊല്ലാൻ നിന്നില്ല. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അത് ഒപ്പിക്കാം. അടുത്ത എപ്പിസോഡില് നമുക്ക് ആ ഒരു എൻട്രപ്പേൾ ഒപ്പിക്കാം. അതിന്റെ അടുത്ത എപ്പിസോഡില്, അതായത് 10-ാമത്തെ എപ്പിസോഡില് നമുക്ക് പോയി ഡ്രാഗനെ കൊല്ലാം. അതാവുമ്പോൾ നമുക്ക് ഈ ഒരു മൈൻക്രാഫ്റ്റിന്റെ ജോലിയെല്ലാം അങ്ങ് തീർന്നു കിട്ടും. പിന്നെ നമുക്ക് മര്യാദയ്ക്ക് ഇരുന്നിട്ട് ഈ ഒരു ക്രിയേറ്റ് കളിക്കാം. ഇപ്പൊ തന്നെ എന്റേതായ ഈ ഒരു പെട്ടിക്കകത്ത് എന്തെങ്കിലും എടുക്കാൻ ഞാൻ മറന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന മലയിൽ എനിക്ക് തിരിഞ്ഞു കയറണം. അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് മര്യാദയ്ക്ക് പോയ ഒരു എലക്ട്രയും കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ ഒരു ക്രീപ്പർ ഫാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നാവിഗേഷൻ എല്ലാം നല്ല എളുപ്പമായിരിക്കും. പിന്നീട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഫാം എല്ലാം എനിക്ക് നല്ല വലുതായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് അത് മാത്രമല്ല പ്ലാന്. ഈ ഒരു സീരീസിന്റെ ഫസ്റ്റത്തെ എപ്പിസോഡിലാണോ അതോ 2-ാമത്തെ എപ്പിസോഡിലാണോ ഞാൻ ദാ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. ദാ ഈ ഒരു സംഭവം നിക്സി ട്യൂബ് എന്ന് പറഞ്ഞിട്ട്, ഇതെന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ബൾബാണ്. നമുക്ക് ഇതിന് എവിടെയെങ്കിലും വെച്ചിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കാണിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതുപോലെ നമ്പറും കാണിക്കാൻ പറ്റും. ഒരു ക്ലിപ്പ് ബോർഡ് എടുത്തിട്ട് അതിൽ എന്തെങ്കിലും എഴുതി അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ എഴുതി കാണിക്കുന്ന രീതിയിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എനിക്ക് ഇന്ന് ഇതുണ്ടാക്കിയിട്ട് സുതി എന്ന് എഴുതി വെക്കണം. ദാ ഇവിടെ അതിനെ പറക്കി നിർത്തി വെച്ച് സുതി എന്ന് അത് എഴുതി കാണിക്കണം. ഞാൻ എന്റെ വീട് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാൻ നിന്നതായിരുന്നു, പക്ഷെ എന്തോ എനിക്കിന്ന് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇത് പിന്നെ ഉണ്ടാക്കാനും വലിയ പാടില്ലാത്തതുകൊണ്ടും നമുക്ക് അത് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്റെ ഒരു ക്ലിപ്പ് ബോർഡ് എടുത്തിട്ട് ഇന്നത്തെ ടാസ്ക് ഞാൻ എഴുതി വെക്കാം. ഗെറ്റ് പ്ലേസ് റോഡ് മേക്ക് നിക്സി ട്യൂബ്. ഓക്കെ, അത് രണ്ടും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെതറിലോട്ട് കയറാം. ഫസ്റ്റ് കുറച്ചുകൂടെ ഫുഡ് എടുത്തിട്ട്, ഇപ്പൊ എന്റെ കയ്യിൽ ഈ ഒരു രണ്ട് ബാഗ് പൊട്ടാറ്റം മാത്രമേ ഉള്ളൂ. അതും വെച്ചിട്ട് എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഓട്ടോമാറ്റിക് ചെയ്ത ഈ ഒരു ഓട്ടോമാറ്റിക് പൊട്ടാറ്റോ ഫാമിലോട്ട് കയറിയിട്ട് ഇതിനകത്ത് നിന്ന് ഈ ഒരു പൊട്ടാറ്റോയും കയ്യിലോട്ട് എടുത്ത് ഇതിനെ കൊണ്ടുവന്ന് സ്മെൽറ്റ് ചെയ്യാം. ഇത് രണ്ടും നന്നായിട്ട് ഉറക്കാന്നുണ്ട്. ബൈ, ഒരു കുഴപ്പമില്ല. ഫുഡിന്റെ കാര്യം ഇപ്പൊ ഇവിടെ ഏകദേശം ഓക്കെയാണ്. ഇനി എനിക്ക് ആ ഒരു അയൺ ഫാർമ് എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കണം. ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ എല്ലാ ഫാർമും ഈ ഒരു മെഷീൻസ് എല്ലാം ഉണ്ടാക്കേണ്ട ഒരു ഐറ്റംസ് എല്ലാം പെട്ടെന്ന് കിട്ടുന്ന രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു പൊട്ടാറ്റോ സ്മെൽറ്റ് ചെയ്യാൻ വെച്ച് അതും എടുത്തുകൊണ്ട് നേരെ നെതറിലോട്ട് പോവാം. നമുക്കൊരു 10-15 പ്ലേസ് റോഡ് ഒപ്പിച്ചിട്ട് അടുത്ത ജോലി നോക്കാം. എന്റെ അയൺ രണ്ടെണ്ണം കയ്യിലോട്ട് എടുത്ത് പുതിയൊരു സോഡും ഉണ്ടാക്കാം. എന്റെ കയ്യിലുള്ള സോഡ് പൊട്ടാറായി, ഇതും ഞാൻ റെഡിയാക്കി. അങ്ങനെ അതൊരുപാട് സ്മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതും കൊണ്ട് നേരെ നെതറിനകത്തോട്ട്. എന്നിട്ട് കുറച്ച് ആ ഒരു ബ്ലേസിനെ കൊന്നിട്ട് ഞാൻ ആ ഒരു ബ്ലേസ് പൗഡർ ഒന്ന് റെഡിയാക്കാം. കഴിഞ്ഞ ദിവസം പിന്നെ ആ ഒരു സ്പോണർ കണ്ടുപിടിച്ചതുകൊണ്ട് വലിയ പാടുമില്ല. നേരെ കൊണ്ട് ഓടി പോയാൽ മാത്രം മതി. ഇവിടെ നിന്ന് ഇത്തിരി ദൂരം ഓടേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇതുവരെ ക്രിയേറ്റീവ് മോഡൽ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു ബ്ലേസ് സ്പോണർ ഒരുപാട് ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. അതുകൊണ്ട് ഈസി ആയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് തന്നെ ഒരു വഴി സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ ഒരുപാട് കിടന്ന് കറങ്ങാതെ എന്റെ ഈ ഒരു ഫോട്ടോസിനകത്ത് ആ ഒരു സ്പോണർ നല്ല ഉള്ളിലോട്ടാണ് സ്പോൺ ആയത്. ഒരുപാട് ദൂരം എനിക്ക് ഓടേണ്ടി വരുന്നുണ്ട്. അതെന്നാ ഇപ്പൊ തന്നെ അങ്ങ് ചെയ്യായിരുന്നു. ഈ ഒരു ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ 27. ഇത് നേരെ കുഴിച്ച് ഞാൻ ഇപ്പൊ തന്നെ ഒരു വഴി ഒന്ന് സെറ്റ് ചെയ്യാം ഡയറക്റ്റ് അങ്ങെത്താൻ വേണ്ടിട്ട്. 27 എന്ന് പറഞ്ഞാൽ ദാ ഇവിടെ ആയിട്ട് വരും. അപ്പൊ ഇതൊന്ന് അടച്ച് പൂട്ടിയേക്കാം. ഇനി ഇവിടെ നിന്ന് ദാ ഈ ഒരു ഡയറക്ഷനിലോട്ട്, ഇവിടെ നിന്ന് നേരെ മേളിലോട്ട്. അപ്പോൾ അതൊരു 10-50 ബ്ലോക്ക് വരെ പോകണം. ഈ ഒരു സ്റ്റെയർ കേസ് വെച്ചങ്ങ് പോയാൽ മതി. ഇത് ഇങ്ങനെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റും. ഒരുപാട് ഈ ഒരു ഫോട്ടോസ് കിടന്ന് കറങ്ങാതെ ഞാൻ ദാ ഇങ്ങോട്ട് എത്തി. ദോ കാണുന്നത് തന്നെ ഇത് വഴിയെ നേരെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ടും മേളിൽ തന്നെ ഉണ്ടത്. അതായിരിക്കുന്നു ഞാൻ വെച്ച ഡർട്ട്. ഇതൊന്ന് അടച്ച് പൂട്ടി മേളിലോട്ട് കയറേണ്ട ഒരു വഴി ഒന്ന് സെറ്റ് ആക്കാൻ നേരം. ഇനി എന്റെ ഷീൽഡ് അവിടെ, അതും പിടിച്ചിട്ട് മര്യാദയ്ക്ക് മേളോട്ട് കയറാം. എന്റെ പുതിയ സോഡും പിടിച്ചിട്ട് എവിടെ നീക്കാം. എന്നെ ഏതോ സ്കെലറ്റൻ വിളിക്കുന്നുണ്ട്. ഓർറ, ഇതെന്ത് സ്പോണാവാത്തെ? ഞാൻ ഇങ്ങെത്തി. സ്പോണായിക്കോ? ഞാൻ സുതി. ആ സ്പോണായി. അപ്പൊ കുറച്ച് പ്ലേസ് റോഡ്. എന്റെ ഒന്നുമാരെ എന്നെ കരിക്കുമല്ല ഈ പോകാണെങ്കിൽ. ഓക്കെ, ഷീൽഡ് പിടിച്ചൊരു കാര്യമല്ല, ഞാൻ എന്റെ ഒരു ഫുഡ് തന്നെ പിടിച്ചിരിക്കാം. എനിക്ക് അതാണ് കുറച്ചും കൂടെ എളുപ്പം. ഓക്കെ, ഇനി പോയിട്ട് കവർ ചെയ്യാം. എന്നെ എവിടെയെങ്കിലും എന്നെ വെടി വെക്കരുത്. അടിപൊളി. ഇതാ വരുന്നേ. അവിടെ തന്നെ ഒരു ഫാർമ് ഒന്ന് തട്ടി കൂട്ടായിരുന്നു. പെട്ടെന്ന് ഓടി ഒളിക്കാൻ കണക്കിന്. എന്റെ ഒരു നല്ല ആർമർ ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു വഴി ഞാൻ നേരത്തെ സെറ്റ് വെച്ചതുകൊണ്ട് എനിക്ക് ഓടി അങ്ങോട്ട് പോകാൻ പറ്റും പെട്ടെന്ന്. ഈ ഒരു പാർട്ട്, ഈ ഒരു മൈൻക്രാഫ്റ്റിന്റെ പാർട്ട്, അതായത് ഈ ഒരു ഡ്രാഗനെ കൊല്ലാൻ പോകാൻ വേണ്ടിട്ട് നമ്മൾ ഈ പാടുപെടുന്ന പാർട്ട് ഉണ്ടല്ലോ, ഇതും കഴിഞ്ഞ് ഒരു ഓപ്പി ആർമറിലായി മൊത്തത്തിലും നമ്മൾ മൈൻക്രാഫ്റ്റിനകത്ത് ചില്ല് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു മോഡിന്റെ യഥാർത്ഥ ഗെയിം പ്ലേ സ്റ്റാർട്ട് ആവാൻ പോകുന്നത്. അതുവരെ ഞാനും മൈൻക്രാഫ്റ്റും കൂടെ ഇതേപോലെ മൽപ്പെടുത്തതിലായിരിക്കും. എന്നെ ഈ ഒരു ക്രിയേറ്റീവ് മോഡ് കളിക്കാതെ സമ്മതിക്കൂല. ഈ ഒരു മോഡ് വഴി നമുക്ക് ഒരുപാട് ഈ ഒരു മെഷീൻസ് മാത്രമേ വരുള്ളൂ, അല്ലാതെ വേറെ ഹോസ്റ്റൈൽ മോബ് ഒന്നും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡീഫോൾട്ട് മൈൻക്രാഫ്റ്റിനകത്തുള്ള മോഡ്സ് മാത്രമേ ഇതിനകത്ത് നമുക്ക് ഇപ്പൊ തന്നെ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അവന്മാരെ പെട്ടെന്ന് ഓവർ ലെവൽ ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ ലെസ്പ്ലൈ സീരീസിനകത്ത് ചെയ്ത പോലെ തന്നെ ഒരു എൻചാൻറ്റിംഗ് സ്റ്റേഷനെല്ലാം റെഡിയാക്കിയിട്ട് ഗെയിമിനകത്തുള്ള എല്ലാവരും എൻചാൻറ്റിംഗ്സ് ഒന്ന് ഒപ്പിച്ചുകഴിഞ്ഞ പിന്നെ അങ്ങോട്ട് ഗെയിം നല്ല ഫ്ലോ ആയിരിക്കും. പെട്ടെന്നൊന്നും എന്നെ കൊല്ലാൻ പറ്റൂല. ഈ ഒരു പാർട്ട് കഴിയുന്നവർ ഇത്ര അഴിച്ചിലായിരിക്കും, ഈ ഒരു മൈൻക്രാഫ്റ്റിന്റെ പാർട്ടെല്ലാം കഴിയുന്നതുവരെ. ഓക്കെ, ഞാനിതാ ഇങ്ങോട്ടെത്തി. നേരെ ഓടി ചെല്ലണം, എന്റെ ഐറ്റംസ് കയ്യിലോട്ട് എടുക്കണം, തിരിഞ്ഞങ്ങ് ഓടണം. ഓ, എന്റെ ഫുഡ്, എന്റെ ഫുഡ്. ആ, താങ്ക് യു. എന്റെ ടൂള്. ഓക്കെ, എല്ലാം തിരിച്ചു കിട്ടി. സുദ്ധിയണ്ണൻ ഒരു മാർവൽ ഫാനാണ്, അതുകൊണ്ട് എനിക്കിത് പറഞ്ഞാലേ പറ്റുള്ളൂ. ഡോർമാമു,
ഐ കം ടു ബാർഗിൻ. എവിടെ എന്റെ പ്ലേസ്? ആ ഒരു കാര്യം ചെയ്യാം, ഒരു ട്രാപ്പ് ഒന്ന് ഉണ്ടാക്കാം. അവന്മാരുടെ ആ ഒരു പാത്ത് ഫൈൻഡ് വെച്ചിട്ട് തന്നെ എന്റെ അടുത്തോട്ട് വരുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ ഒരു സൈഡ് കംപ്ലീറ്റ് അങ്ങ് പൂട്ടിയിട്ട് ഞാൻ എന്താ ഇങ്ങോട്ട് തന്നെ നിന്നാ മതിയെന്ന് തോന്നുന്നു. ആ മണ്ടന്മാർ എന്റെ അടുത്തോട്ട് പാത്ത് ഫൈൻഡ് ചെയ്ത് വരാനുള്ളതാണ്. അത് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് അങ്ങോട്ട് പോയിട്ട് തന്നെ അവന്മാരെ കൊല്ലാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇതാ മൂന്നെണ്ണം കിട്ടി, ഇനി കുറച്ചും കൂടെ മതിയായിരുന്നു. ഇത് വന്നായി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയേനെ. ആരെങ്കിലും എന്റെ അടുത്തോട്ട് വരും. ഓക്കെ, ഒന്നും കൂടെ കിട്ടി. ഇവന്മാർ പൊങ്ങി മേളിലോട്ട് പോകുമ്പോഴാണ് പണി, താഴോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ പാടില്ല. അതുകൊണ്ട് ഈ ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റി കൊടുക്കാം. ഈ ഒരു സ്പോണറിന്റെ അടിയിലുള്ള ബ്ലോക്ക് അല്ലേ, അതാണ്ട ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇവന്മാരെ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അഞ്ചെണ്ണം ആയിട്ടുണ്ട്. ആറ് തീർന്നില്ല, ജസ്റ്റ് മിസ്, തീർന്നു, ഇപ്പോഴും തീർന്നില്ല, ജസ്റ്റ് മിസ്. ഓക്കെ, ഇതാ ഏഴെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെ മതി നമുക്ക്. നമുക്ക് ഒരു ബ്ലേസറോടെ ഇന്ന് രണ്ട് ബ്ലേസ് പൗഡർ ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ ഏഴെണ്ണത്തിൽ നിന്ന് നമുക്ക് 14 കിട്ടും. നമുക്കത് 12 തന്നെ മതി. ആ ഒരു എൻഡ് പോർട്ടലിൽ നമുക്ക് 12 ഐഫോണ്ടർ വെക്കാൻ പറ്റും. ചില സമയത്ത് അതിനകത്ത് തന്നെ 1-2 സ്പോൺ ആവുകയും ചെയ്യും. എങ്ങനെ നോക്കിയാലും നമുക്ക് ഈ ഒരു ഏഴെണ്ണം തന്നെ ധാരാളമാണ്, പോയി ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി മാത്രം. അല്ലാതെ നമുക്ക് ആ ഒരു പോർഷനിൽ ഉണ്ടാക്കണമെങ്കിൽ ഇതിനേക്കാൾ ഒരുപാട് വേണം. അപ്പോ ഒരു സംഭവം ആയിട്ടുണ്ട്, ഞാൻ വീട്ടിലോട്ട് പോകുന്നതിന് മുൻപ് അതാ ഈ ഒരു സ്ഥലമുണ്ട്, ഈ ഒരു വാർപ്പിഡ് ഫോറസ്റ്റ്. ഇതിലോട്ടും കൂടി എനിക്ക് അടുത്ത എപ്പിസോഡിൽ പോകേണ്ടി വരും. ആ ഒരു എൻട്രമെന്നെ തപ്പി അവന്മാർ അവിടെയാണ് സ്പോൺ ആവാറ് കൂടുതൽ. അപ്പൊ നമുക്ക് ആ ഒരു എൻട്രപ്പോളും അങ്ങനെ തന്നെ കിട്ടിക്കോളും. ഓക്കെ, ഇനി ആ ഒരു നിറ്റ്സി ട്യൂബ് അതെങ്ങനെ വർക്ക് ആവുന്നതെന്ന് നോക്കാം. ആദ്യം അത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതായ ഒരു ഇലക്ട്രോൺ ട്യൂബ് വേണം. ഇത് ഞാൻ ഒരിക്കൽ ക്രാഫ്റ്റ് ചെയ്ത് എനിക്ക് ഇത് 4 കിട്ടും, പക്ഷെ എന്റെ പേരിൽ 5 അപ്പൊ എനിക്കിത് 2 ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ ട്യൂബ് 4 വേണം. അപ്പൊ എന്റെ കയ്യിലുള്ള സംഭവങ്ങളെല്ലാം വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാൻ ഞാൻ നോക്കാം. പക്ഷേ എന്റെ റെസ്റ്റോൺ എല്ലാം തീർന്നു, 3 മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ഇനി അതുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഇലക്ട്രോൺ ട്യൂബ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനൊന്ന് മൈനിങ്ങിന് പോയിട്ട് ഇതാ വരുന്നത്. എന്റെ അമ്മോ എത്ര സമയമെടുത്ത് നിറയുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കുട്ടി സ്വാമിയുടെ സൗണ്ട് ഇവിടെ നിന്ന് കേട്ടു. അവസാനം ഇത് കണ്ടുപിടിച്ചു. ഇനി ഇതും കൊണ്ട് മര്യാദയ്ക്ക് ഒന്ന് വീടെത്തിയാൽ മതിയായിരുന്നു, ഒറ്റ പീസായിട്ട് തന്നെ. അപ്പൊ ഇനി ഇതും കൊണ്ട് നേരെ വീടെത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നത്. അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിന് 4 ഇലക്ട്രോൺ ട്യൂബ് ആക്കിയിട്ടുണ്ട്. ആ 4 വെച്ചിട്ട് ഈ ഒരു നിക്സി ട്യൂബ് 8 ഞാനിതാ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. എന്റെ പേര് സുധി. ഇനി ഞാൻ ഇതിനൊന്ന് അടുക്കി വെച്ച് നോക്കാം. ഇത് തറയിലോട്ട് വയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഞാൻ എന്താ 1 വെച്ച് കഴിഞ്ഞാൽ ഓ ഒരു സ്ഥലത്ത് 2 നിൽക്കും. ഓഹോ അങ്ങനെയാണ്. അപ്പോ 1 ഇവിടെ 1 ഇവിടെ. അയ്യോ എന്റെ പേര് 5 ഉണ്ടല്ലേ, ഇതിപ്പോ ഒരു ട്യൂബ് വെറുതെ ആയിരിക്കും. അപ്പോ ഓക്കെ, ഇനി ഞാൻ ഈ ഒരു പേര് എങ്ങനെ അതിലോട്ട് കൊടുക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് ഈ ഒരു ക്ലിപ്പ് ബോർഡിന് വേറൊരെണ്ണം ഞാൻ ക്രാഫ്റ്റ് ആക്കണമെന്ന് തോന്നുന്നു. ഇതത് ഞാൻ ചെയ്യാം. ആദ്യം ഒരു പേപ്പർ ഉണ്ടാക്കി, പിന്നെ കുറച്ച് ഒരു ആൻഡസൈറ്റ് ആലോയി, പിന്നെ ഒരു പീസ് ഒരു വുഡും. അപ്പൊ അതോർണം ഞാൻ എന്താ പുതിയത് ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് പുതിയ ഒന്ന് കൊടുത്ത് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കാം. ഇനി ഞാൻ ഇതിനെ ഇവിടെ വച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എന്ത് നൈസ് നോക്കത് സുധി, അടിപൊളിയല്ലേ അത്. ആ ട്യൂബിനകത്ത് ആ ഒരു അശരല്ല ഇരിക്കുന്നത് പോലെ, അത് നൈസ് കേട്ടാ. സത്യം പറഞ്ഞ എന്റെ ഗെയിമർ ടാഗില് 2 ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനിതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് സുധി എന്നുള്ള 2 കൊടുത്തിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അത് അപ്ഡേറ്റ് ആയിക്കോളും. ഇതിപ്പോ കറക്റ്റ് എന്റെ ഗെയിമർ ടാഗാണ് സുധി. അടിപൊളിയല്ലേ പക്ഷേ ഇത്. ഓക്കെ, എന്റെ വീടുണ്ടാക്കുന്നത് വരെ ഇതെന്തായാലും ഇവിടെ തന്നെ ഇരുന്നോട്ട്. ബാക്കി ഐറ്റംസ് എന്റെ ഈ ഒരു പെട്ടിക്കകത്ത് വെച്ചിരിക്കാം. പിന്നെ ഈ ഒരു റെസ്റ്റും ഡസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മെത്തേഡ് കണ്ടുപിടിക്കണം. ഇതിനകത്ത് ഇത് ഒപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് സമയം കിടന്ന് കറങ്ങി. അതെല്ലാം നമുക്ക് ഇനി വരുന്ന എപ്പിസോഡ് ചെയ്യാം. ഇനി ഞാൻ റെക്കോർഡ് കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അടുത്ത് വലിയൊരു ഇടിയിടിക്കും, എന്റെ പി സി കത്തിപ്പോവുകയും ചെയ്യും. അപ്പൊ ഞാനിത് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ട് പോയി മഴയും കണ്ടിരിക്കാം. ടാറ്റാ ബൈ ബൈ.